സാധാരണ ആൾക്കാര് പ്ലാൻ വരച്ചു കൊടുക്കുമ്പോൾ 5 രൂപയ്ക്ക് വരച്ചു കൊടുക്കുന്നത് നമ്മുടെ ഒരു എക്സ്ട്രാ പ്രീമിയം കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ അത് 50 രൂപയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതിനെ കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് പഠിക്കണം. അടുത്ത് പിന്നെ ഉള്ളതാണ് നമുക്ക് അതിന്റെ തന്നെ ഫർണിച്ചർ ഡ്രോയിങ്. എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഫർണിച്ചർ ഇടേണ്ടത്? അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ബെഡ് സ്വിച്ചുകളൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കബോർഡിനകത്തൊക്കെ ഇന്ന് ലൈറ്റുകൾ കൊടുക്കാറുണ്ട്, ഇതൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കണം. മോഡുലാർ കിച്ചൺ കൊടുക്കുന്ന സമയത്ത് അതിന്റെ അടുപ്പിന് നമുക്ക് ഇന്ന് ഒരു പ്ലാൻ വരയ്ക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളെ കുറിച്ച് നോക്കാം. നമുക്കറിയാം നമ്മുടെ വീടിനടുത്തൊക്കെ ഒരു ചായക്കട ഉണ്ടാവും, നമുക്ക് അവിടെ നിന്ന് 5 രൂപയ്ക്ക് ചായ കുടിക്കാം. അതേസമയം നമുക്ക് ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അവിടെ കയറിയാൽ അതേ ചായക്ക് 10 രൂപ കുടിക്കാം. അതേ സാധനം തന്നെ നമ്മൾ 5-സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 100 രൂപയ്ക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയുമായിട്ട് എങ്ങനെയാണ് ബന്ധമെന്ന് നമുക്ക് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗില് സാധാരണ നമുക്കൊരു പ്ലാൻ വരച്ച് കൊടുക്കാം. അങ്ങനെ ഒരു സാധാരണ നമ്മളൊരു പ്ലാൻ വരച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു സ്ക്വയർ ഫീറ്റിന് 5 രൂപയിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്ലാൻ വരച്ച് കൊടുക്കുന്നു, ആ പ്ലാൻ കൊണ്ടുപോയി പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ ഒക്കെ സബ്മിറ്റ് ചെയ്ത് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് നമുക്ക് സാധാരണ ഒരു കാര്യങ്ങളായിട്ട് നോക്കാം. എന്നാൽ കുറച്ചുകൂടി പ്രീമിയം കസ്റ്റമറുണ്ട്, അതായത് ജനറൽ ഉണ്ട്, ജനറലിന് നമ്മൾ പ്ലാൻ വരച്ച് കൊടുക്കുന്നു, രണ്ടാമത്തെ കേസിൽ പ്രീമിയം കസ്റ്റമറുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ പ്ലാൻ വരച്ച് നമ്മൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് കുറച്ച് ആഡ് ഓൺ സർവീസുകളോട് കൊടുക്കാം. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പൊസിഷൻ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ടാക്സ് അടച്ച റെസീറ്റുകളല്ല, ഇതെല്ലാം ക്ലയന്റൊക്കെ കൊണ്ട് തരുന്നതിന് പകരം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ കൊണ്ട് സബ്മിറ്റ് ചെയ്യുകയും തുടർന്ന് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെ വിളിച്ച് കാണിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഫീസ് അടയ്ക്കുന്നത് എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രീമിയം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു വലിയ സഹായമാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ചാർജ് കൂടുതൽ വാങ്ങാൻ കഴിയും. ഉദാഹരണമായിട്ട് നമുക്കൊരു 10 രൂപ സ്ക്വയർ ഫീറ്റിന് വാങ്ങാൻ കഴിയും, യാതൊരു കാരണം ഇത് ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇനി അടുത്ത ഒരു ഇതുണ്ട്, എക്സ്ട്രാ പ്രീമിയം കസ്റ്റമർ. ഈ എക്സ്ട്രാ പ്രീമിയം കസ്റ്റമറിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ പിന്നീട് കുറെ കാര്യം കൂടെ നമ്മൾ ചെയ്തു കൊടുക്കാം. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് 3D നമ്മൾ കൊടുക്കും. ഈ 3D വരയ്ക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ രണ്ട് സൈഡിലെ വ്യൂവും അതുപോലെ തന്നെ വേറെ ബാക്കും ഇതെല്ലാം, അതായത് 4 വ്യൂ വരച്ചു കൊടുക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇന്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്കൊന്ന് വരച്ചു കൊടുക്കാൻ പറ്റും. ഇതുകൂടാതെ MEP ഡ്രോയിങ്, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡ്രോയിങ്, മീൻസ് നമുക്കിപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇലക്ട്രിക്കലിന്റെ കൺട്രോളിങ് എവിടെ ആയിരിക്കണം, എവിടെ ഫാൻ വരണം, ലൈറ്റ് വരണം, ഇവയെ പറ്റിയുള്ള, അല്ലെങ്കിൽ അതിന്റെ DB ബോക്സ് എവിടെ വരണം, മീറ്റർ ബോക്സ് എവിടെ വെക്കണം, ഇവയെ പറ്റിയൊക്കെ ഉള്ള ഒരു ഡ്രോയിങ് നമ്മൾ തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്ലംബിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന്റെ സെപ്റ്റിക് ടാങ്ക് എവിടെ വരണം, സോക്ക് പിറ്റ് എവിടെ വരണം, അതിന്റെ വാട്ടർ ടാങ്ക് നമുക്ക് എവിടെ വെക്കണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ പല വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അത് പ്ലാസ്റ്ററും ചെയ്തതിന് ശേഷം അത് ഇടിച്ചു പൊട്ടിച്ചിട്ടായിരിക്കും വാട്ടർ ടാങ്ക് വയ്ക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഡ്രോയിങ് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യാമെങ്കിൽ, പ്ലംബിങ്ങിനെ സംബന്ധിച്ച ഒരു ഡ്രോയിങ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാമെങ്കിൽ ഈ പറയുന്ന കാര്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അടുത്ത് പിന്നെ ഉള്ളതാണ് നമുക്ക് അതിന്റെ തന്നെ ഫർണിച്ചർ ഡ്രോയിങ്. എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഫർണിച്ചർ ഇടേണ്ടത്? അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ബെഡ് സ്വിച്ചുകളൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കബോർഡിനകത്തൊക്കെ ഇന്ന് ലൈറ്റുകൾ കൊടുക്കാറുണ്ട്, ഇതൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കണം. മോഡുലാർ കിച്ചൺ കൊടുക്കുന്ന സമയത്ത് അതിന്റെ അടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലഗ് പോയിന്റുകൾ കൊടുക്കണം. അപ്പൊ ഇവയെല്ലാം തന്നെ നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിനെല്ലാം സെപ്പറേറ്റ് ഡ്രോയിങ്ങുകൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് പ്രീമിയം കസ്റ്റമറിൽ നിന്നും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സെയിം പ്ലാനിൽ തന്നെ ഈ 5-സ്റ്റാർ ഹോട്ടലിൽ എന്ന പോലെ നമുക്ക് അതിന്റെ 10 രൂപയോ ഫീസ് വാങ്ങുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലയൻസ് എല്ലാം തന്നെ തീരുമാനിക്കുന്നത് അവർക്ക് കുറച്ചുകൂടി എക്സ്ട്രാ പ്രീമിയം കാര്യങ്ങൾ കിട്ടണോ, അവരുടെ മോഡല് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കണം. ഇതുപോലെ തന്നെ പ്രീമിയം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഡിസൈനുകൾ കൊടുക്കുക, അവരെ ടൈൽസ് എടുക്കാനായിട്ട് നമ്മൾ സഹായിക്കുക, അവർക്ക് മെറ്റീരിയൽസ് നല്ല മെറ്റീരിയൽസ് ചൂസ് ചെയ്ത് കൊടുക്കുക, നല്ല വർക്കേഴ്സിനെ കൊടുക്കുക, അതുപോലെ നന്നായിട്ട് നമ്മൾ സൂപ്പർവിഷൻ ചെയ്യുക. അപ്പൊ ഇത്തരത്തില് നമ്മൾ നമ്മുടെ ഈ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ നമ്മുടെ പ്ലാൻ വരയ്ക്കുന്ന മേഖലയിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും.
ഇത് നമ്മുടെ സർക്കാർ കാര്യങ്ങളിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ ട്രെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു ട്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ടാവും. അവിടെ ചിലപ്പോൾ നമുക്ക് 40 രൂപയ്ക്ക് സഞ്ചരിക്കാവുന്ന ദൂരം, അത് സ്ലീപ്പർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ 150, അതേസമയം AC വരുമ്പോൾ അത് 450-500. അപ്പൊ ഇവിടെ എല്ലായിടത്തും യാത്ര ചെയ്യുന്നവര് വളരെ സന്തോഷത്തോടു കൂടിയാണ് പൈസ കൊടുക്കുന്നത്. മീൻസ് ഈ 450 രൂപ കൊടുത്ത് AC യാത്ര ചെയ്യുന്നവൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലും നമുക്ക് സാധാരണ ഒരു പ്ലാൻ എടുക്കാനാകാം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഹയറായിട്ടുള്ള പ്രീമിയം കസ്റ്റമറിന് ചെയ്യാൻ പറ്റും. എന്നാൽ അതിനേക്കാളും വലിയ എക്സ്ട്രാ പ്രീമിയം കസ്റ്റമറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ എക്സ്ട്രാ പ്രീമിയം കസ്റ്റമറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് വളരെ കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ക്ലയൻസ് വളരെ കുറവാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വഴിവക്കിലെ 5 രൂപയ്ക്ക് ചായ കൊടുക്കാം എന്ന് പറയുന്ന തട്ടുകടയിൽ എപ്പോഴും ആളായിരിക്കും. പക്ഷെ അവന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. എന്നാൽ ഇതേ അവസ്ഥയിൽ തന്നെ 5-സ്റ്റാർ ഹോട്ടലിലും ആൾക്കാരുണ്ട്. അവനെ സംബന്ധിച്ചും അവന്റെ പ്രോഫിറ്റ് കൂടുതലാണ്, അവനെയാണ് ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലും ഇതുപോലുള്ള എക്സ്ട്രാ പ്രീമിയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ വരച്ചു കൊടുക്കുകയും അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നവരെയും ആണ് സമൂഹം ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത്. ഇത് മാത്രവുമല്ല, എക്സ്ട്രാ പ്രീമിയത്തിന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ പരിചയക്കാരും അവരുടെ റിലേറ്റീവ്സും എല്ലാം ഏതാണ്ടൊക്കെ അത്തരത്തിലുള്ളതായിരിക്കും. അപ്പോൾ അവരുടെ ഗൃഹപ്രവേശന കർമ്മത്തിനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ കെയർ ഓഫിൽ ഒരുപാട് വർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് എക്സ്ട്രാ പ്രീമിയത്തിന് എങ്ങനെയാണ് ഞങ്ങളെ പോലുള്ള രാജധാനി കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെപ്പോലുള്ള സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പഠിക്കണം. സാധാരണ ആൾക്കാർ പ്ലാൻ വരച്ചു കൊടുക്കുമ്പോൾ 5 രൂപയ്ക്ക് വരച്ചു കൊടുക്കുന്നത്, നമ്മുടെ ഒരു എക്സ്ട്രാ പ്രീമിയം കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ അത് 50 രൂപയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന ഒരു അവസരം നാഷണൽ സ്കിൽ ഇന്ത്യ മിഷന്റെ കെയർ ഓഫിൽ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. അതിന് നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിനായിട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.